അധികം സ്കൂളുകളുടെ ഏറ്റവും ഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് ചേറൂർ പിപിടി എംഐഎച്ച്എസിലെ കുട്ടികൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ ഇതിന്റെ വളരെ ശക്തമായിട്ടുള്ള പ്രചരണത്തിലായിരുന്നു. വോട്ടേഴ്സ് നമ്മുടെ മുന്നിലിട്ട് പോർക്കളം 2023 എന്ന പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തട്ടെ. എല്ലാവരുടെയും ശ്രദ്ധ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എസ് എസ് ക്ലബിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കുട അടയാളത്തിൽ ആദിൽ ഷാൻ, തേനടയാളത്തിൽ ഷാമിൽ എ, നല്ലൊരു കൈ കൊടുക്ക. ക്രിക്കറ്റ് ബാറ്റ് അഫ്ര മൊഴിക്കൽ. ജോമെട്രി ബോക്സ് അടയാളത്തിൽ മത്സരിക്കുന്നു ഹുദ ഫാത്തിമ കെകെ. ഫുട്ബോൾ അടയാളത്തിൽ ഷിഫ അബ്ദുൽ അസീസ്. ആൻഡ് ക്ലോക്ക് അടയാളത്തിൽ റിമാട്ടി. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ പ്രതിനിധി യോഗ്യനാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ്. ഏതായാലും പോർക്കളത്തിൽ ആദ്യം സംസാരിക്കുന്നത് ആദിൽ ഷാൻ. ഏതായാലും ആദിൽ ഷാൻ നല്ലൊരു കൈയോടു കൂടി നമുക്ക് വേദിയിലേക്ക്. ആദിൽ ഷാൻ എന്തൊക്കെയാ പറയാനുള്ളത്? എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. അതൊരു ഫോർമലാണ്, എന്നാലും കേൾക്കട്ടെ കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താൻ സാർ പറഞ്ഞു ആദിൽ ഷാൻ എന്നാണ് പേര്. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെ ചിഹ്നം ആദ്യം തന്നെ പറഞ്ഞ ഞാൻ വരിപ്പിക്കണില്ല, പക്ഷേ എൻ്റെ പ്രചാരണം അത് നല്ല രീതിയിൽ നടത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ചിഹ്നം വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. സോറി ടു സേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അതിലുപരി നിങ്ങൾ എൻ്റെ വോട്ടർമാരാണ്. ബാക്കിയുള്ളവരെ കേൾക്കട്ടെ, ഇപ്പം നിങ്ങളുടെ വോട്ടർമാർ മാത്രമാണ്. പിന്നെ നമ്മളൊക്കെ ഒരു ഭാഗ്യമാണ്, കാരണം പി പി ഡി എം വൈ എച്ച് എസ് എസ് ചേറൂർ എന്നുള്ള സ്കൂളിൽ ഇത് കുറച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കളി പിന്നെ ആർട്ട്, മ്യൂസിക് ഇതെല്ലാം ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി മെച്ചപ്പെടുത്താനുണ്ടെന്നാണ് എന്നെ കൂടെ പറയാനുള്ളത്. എല്ലാവരോടും ഞാൻ ചോദിക്കാണ്, എന്നെ വോട്ട് ചെയ്യാം, ജയിപ്പിക്ക, ചിഹ്നം മറക്കണ്ട, കൊടാ. മികച്ച വാഗ്ദാനങ്ങളാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ആദിൽ ഷാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് അടുത്ത സ്ഥാനാർത്ഥി പേനയിലെന്ന് പറഞ്ഞിരിക്കുന്ന ഷാമിലിന് നിങ്ങളോട് എന്തൊക്കെ പറയാനുണ്ട് എന്ന് ചോദിച്ചു നോക്കാം. സ്കൂളിലെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷാമിൽ പറഞ്ഞോളൂ. എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാമിൽ. ഇവരിന്ന് ശനിയാഴ്ച നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ, സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നു. സ്കൂൾ സ്ഥാനാർത്ഥിയിലേക്കാണ് ഞാൻ സ്കൂൾ എം വൈ എച്ച് എസ് എസ് ചേറൂർ. ഈ അതുകൂടാതെ പിന്നെ ഞാൻ നമ്മൾ ഗേറ്റിംഗിൽ നിന്ന് തുടങ്ങിയാൽ മതി, നമ്മുടെ ഓൾഡ് ബിൽഡിംഗ് വരെ പോയാൽ കാണാം. ഫുള്ള് കവറുകളാണ്, മിഠായി കവറുകൾ. അപ്പോൾ അതിനുവേണ്ടി ഒരു ക്ലീനിങ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നുണ്ട് സ്കൂൾ ലീഡറായാൽ. അതുകൂടാതെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഓക്കെ. വീണ്ടും വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ, ഓഫറുകളുമായിട്ടാണ് ഇവിടെ ഷാമിൽ വന്നത്. ഇനി നാല് വനിതാ പ്രാതിനിധ്യമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് അഫ്ര മൊഴിക്കൽ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അഫ്ര എന്നാണ്. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥി ആയിട്ടാണ് മത്സരിക്കേണ്ടത്. അപ്പോ നമ്മൾ പറയാൻ വിചാരിച്ചതൊക്കെ ഓരോ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് എന്താണ് സഹായം ചെയ്യുക, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സഹായം തേടാം. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ ഓര് പറഞ്ഞത് ഞാൻ വിചാരിച്ചൊക്കെ തന്നെ ഓര് പറഞ്ഞ് കഴിഞ്ഞാണ്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ ഓരോരുത്തരും തേനീച്ചനെ പോലെ ആവണം. കാരണം തേനീച്ചകൾ എന്താണ് നല്ലത് മാത്രം പോലെ സ്വീകരിക്കുകയും നല്ലത് മാത്രം പോലെ മറ്റവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത്. പിന്നെ എന്താ, അപ്പൊ നമ്മൾ ഓല പോയ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്റെ ചിഹ്നം ക്രിക്കറ്റ് ബാറ്റ് ആണ്. അപ്പൊ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. താങ്ക് യു. അടുത്തത് ഹുദ ഫാത്തിമക്ക്. ഹേയ് ഗയ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഹുദ ഫാത്തിമ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ നമ്മളെ വോട്ടെടുപ്പാണ് നടക്കുന്നത്. എന്റെ ചിഹ്നം ജോമെട്രി ബോക്സ് ആണ്, അത് മറക്കണ്ട. എന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാലേ ഈ നമ്മുടെ സ്കൂളിലെ സർവ്വ മേഖലയിലെ വികസനത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. നമ്മുടെ സ്കൂൾ ക്യാമ്പസിൽ ഇല്ലാത്ത കാര്യങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ അധ്യാപകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. സോ പേര് മാർക്കണ്ട ഹുദ ഫാത്തിമ, ചിഹ്നം മാർക്കണ്ട ജോമെട്രി ബോക്സ്. എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക.
പറയോ. പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തിനികളെ അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷിഫ. ഞാൻ 10th ഡബ്ല്യൂ ആണ് പഠിക്കുന്നത്. എന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ്. ഇവിടെ ഫുട്ബോൾ ഫാൻസ് ഒക്കെ ഇല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ മുന്നിൽ ഇരിക്കുന്ന പിബിഡിഎമ്മിലെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്റെ പേര് റീമ. ഞാൻ 10th SL പഠിക്കുന്നു. ഇന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിച്ച് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂള് 3600 കുട്ടികൾ അടങ്ങുന്ന 80 ഡിവിഷനിൽ, അതായത് വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു സ്കൂളാണ് നമ്മുടെ ഇത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ്സിൽ വന്ന് ഓരോരുത്തരോടായിട്ട് പരിചയപ്പെട്ട് എന്റെ കാര്യങ്ങൾ സംസാരിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം എനിക്ക് സാധിച്ചിട്ടില്ല. ക്ലാസ്സിലേക്ക് വന്ന് ജസ്റ്റ് വോട്ട് ചോദിക്കാനേ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നാളെ 15 ജൂലൈ നടക്കുന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ക്ലോക്ക് ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആ വിലമതിക്കുന്ന വോട്ട് അത് എന്റെ ക്ലോക്ക് ചിഹ്നത്തിന് നൽകി നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിക്കണം. അപ്പൊ നമുക്കെല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസിന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, നമ്മളെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ചില പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ സ്വന്തം ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടോട് കൂടി തന്നെ, സഹകരണത്തോടെ സപ്പോർട്ടോടും കൂടി തന്നെ നമുക്ക് സംഘടിപ്പിക്കണം. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥന നമുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ ചിഹ്നാരും മറക്കണ്ട, ക്ലോക്കാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, നമ്മുടെ സ്കൂളിന്റെ അടിസ്ഥാന ആവശ്യങ്ങളും അതേപോലെ തന്നെ പുതുതായി ഇവിടെ നടപ്പിലാക്കേണ്ട ഒരുപാട് പദ്ധതികളും ഇവര് ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുമെന്നാണ് ഇവിടുത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ 6 സ്ഥാനാർത്ഥികളും നിങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി വോട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്? അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 3000-ൽ അധികം വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക്, ചെറൂർ ഹൈസ്കൂളിന്റെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 6 സ്കൂൾ സ്ഥാനത്തേക്ക് 6 മത്സരാർത്ഥികളും അതേപോലെ തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് 4 മത്സരാർത്ഥികളാണ്. അതിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ഇതാ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സുവർണ അവസരമാണല്ലോ. ചോദ്യം ചോദിച്ചോളൂ. പേരെന്താ? റാഹില. റാഹിലയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചോദിച്ചു. എന്റെ ചോദ്യം ആദിൽഷാനോടാണ്. സ്കൂളിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? റാഹിലയുടെ മികച്ച ചോദ്യമാണ്. സ്കൂളിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള നല്ലൊരു ചോദ്യമല്ലേ? ആണോ? യെസ്. ആദിൽഷാന മറുപടി നമുക്ക് ആകാംക്ഷയോടെ കേൾക്കുന്നു. ആദിൽഷാൻ എന്തു പറയും? സത്യമായിട്ടും ഉറപ്പുണ്ട്. കാരണം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലെ പുരോഗമന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാല് ഞാൻ ഈ ലീഡർ ആവാൻ തന്നെ ഈ സ്ഥാനം തിരഞ്ഞെടുക്കാൻ തന്നെയുള്ള കാരണം അതാണ്. നമ്മുടെ സ്കൂളിന്റെ പുരോഗമനം, നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരാളും മോശമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 6 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് പേര് പറഞ്ഞോളൂ. എന്റെ പേര് അമിൻ റഹ്മാൻ. ഞാൻ 10th S class പഠിക്കുന്നത്. എന്റെ ചോദ്യം ക്ലോക്ക് അടയാളത്തിൽ മത്സരിക്കുന്ന റീമയോടാണ്. ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ക്ലോക്ക് എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നതാണ് എന്റെ ചോദ്യം. എന്തിന് വോട്ട് ചെയ്യണം, അതാണ് ചോദ്യം. എന്തുകൊണ്ട് ക്ലോക്ക് അടയാളത്തിൽ മത്സരിക്കുന്ന റീമയോട് ഏറ്റവും നല്ല ചോദിച്ചാല്? അപ്പൊ നമ്മുടെ കുട്ടികള് നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യണം, പല മേഖലകളിൽ നമ്മൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യണം. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ കാര്യത്തില്, ക്ലാസ് റൂമിന്റെ കാര്യത്തിന് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ആകാം. എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സൂചിപ്പിച്ച പല കാര്യങ്ങളും അതിലൊക്കെ ഒരു മാറ്റം കാണുക, അതിനൊക്കെ വേണ്ടിയിട്ട് അതിലൊക്കെ ഇടപെട്ട് അതിനൊരു പരിഹാരം കാണുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇപ്പൊ ടീച്ചേഴ്സിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റണം എന്നില്ലാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുട്ടികളെല്ലാവരും പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ഈ സ്കൂൾ ലീഡർ എന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. ഞാൻ എന്നെ സമീപിക്കാം. ഞാൻ സ്കൂൾ ലീഡർ ആവാണെങ്കിൽ എന്നെ സമീപിച്ച് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതിന് വേണ്ടിയിട്ട് ഓപ്പൺ മൈൻഡ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ആ വിലയേറിയ വോട്ടിന് എന്തുകൊണ്ടൊരു അർഹത ഉണ്ടെന്ന് ആ ഒരു വോട്ട് എന്തെങ്കിലും മാറ്റം എനിക്ക് വരുത്താൻ പറ്റുന്നു.
എന്താ മനോഹരമായ ഒരു ഉത്തരവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പ്രയാസം ഉണ്ടെങ്കിൽ, ഇവിടെ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നെ കണ്ടാൽ മതി എന്നാണ് ആ മറ്റൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ള അടുത്ത ചോദ്യം. വ്യത്യസ്തമായ മറ്റൊരു ചോദ്യം നിങ്ങൾക്കും വേണ്ടി നല്ലൊരു കൈയുയർത്ത്. ഷിഫയോടാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഷിഫയോട്. കാരണം സ്കൂൾ ലീഡർ ആകുമ്പോൾ ഡിസിപ്ലിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓൾറെഡി നമ്മുടെ സ്കൂൾ നല്ല അച്ചടക്കമുള്ള ഒരു ക്യാമ്പസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഡിസിപ്ലിനെ ഷിഫ വിജയിച്ചാൽ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണ്. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ ഡിസിപ്ലിൻ ചാർജുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞ് അത് റെഡിയാക്കും. എൻ്റെ പേര് അക്ഷയ്, ഞാൻ 10S ലാണ് പഠിക്കുന്നത്. ഞാൻ പേന അടയാളത്തിൽ നിൽക്കുന്ന ഷാമിലിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് ഈ സ്കൂളിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം ഷാബിലിനോട് ചോദ്യം. എന്തൊക്കെ മാറ്റം ക്യാമ്പസിൽ വരുത്തുന്നത്, ചുരുക്കിയ വാക്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ സാധിക്കുമെന്നുള്ള മനോഹരമായ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഇതാണ് ഞാൻ മാറ്റം. ഓക്കെ, എന്താ ആൻസർ? മികച്ച നല്ലൊരു മറുപടിയാണ്. പ്രത്യേകിച്ചും വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത് ആദിൽ ഷാന്റെ ഏറ്റവും വലിയ ശ്രദ്ധ എന്ന് പറയുന്നത്. സ്കൂളിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, മനോഹരമായ ഒരു ക്യാപ്ചർ ചോദ്യം. അപ്പൊ ഏതായാലും കൺഗ്രാചുലേഷൻസ്. അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കും വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അഫ്രയോടാണ്. മുൻവർഷങ്ങളിൽ നിന്നും എന്തെല്ലാം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് താങ്കൾ ചെയ്യുക സ്കൂളിൽ? അതെങ്ങളാണ് ഈ കുട്ടികൾക്കും വേണ്ടി ഇവർ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യും എന്നുള്ളതാണ് പറയേണ്ടത്. അതെ, നമുക്ക് എന്താണ് ഷട്ടിൽ കളിക്കാൻ ഒരു സ്ഥലമൊക്കെ വേണ്ടേ? അപ്പൊ അതിനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്താണ് കുടിവെള്ളത്തിന് നമുക്ക് നല്ല ശുദ്ധവെള്ളം തന്നെ വേണമല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്ക് പറഞ്ഞാണ്ട് ഇതാക്കണം. താണ്ടേക്ക് മത്സരിക്കുന്ന ഹുദ ഫാത്തിമയോടാണ് ചോദ്യം. താങ്കൾ സ്കൂൾ ലീഡർ ആയാൽ ആദ്യം ചെയ്യുന്ന ഉദ്യമം എന്തായിരിക്കും? ഹുദ സ്കൂൾ ലീഡർ ആയാൽ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് ടാസ്ക് എന്തായിരിക്കും? ആദ്യത്തെ പ്രവർത്തനം ഞാൻ സ്കൂൾ ലീഡർ ആയാലേ ആദ്യമായിട്ട് സ്കൂളിന്റെ വൃത്തിയായിട്ടുള്ള സംബന്ധിച്ചിട്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്യാലേ. അത് ആദ്യമായിട്ട് നമ്മൾ ഓരോ മനുഷ്യരിൽ നിന്നാണ് ഓരോ വൃത്തിയും തുടങ്ങുന്നത്. പിന്നെ ഏതായാലും നിങ്ങൾ സ്ഥാനാർത്ഥികൾ ഈ ആറാളുകളും ആറ് കാൻഡിഡേറ്റ്സും ഒരിക്കലും മോശക്കാരല്ല. ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിന്തിക്കുക, നാളെ വാഗ്ദാനങ്ങൾ, ഇവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും, എന്റെ കൂടെ ആര് നിൽക്കും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, എന്റെ കൂടെ ആരാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അതിനുശേഷം ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ശേഷം ഇതാ പോർക്കുളം, പോർക്കുളത്തിൽ നിങ്ങളുടെ ചെയർമാൻമാർ നിങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ആദ്യം ചെറിയൊരു പരിചയപ്പെടുത്തൽ മാത്രം. ഓക്കെ, ചുരുങ്ങിയ വാക്കിൽ ആദ്യം തന്നെ എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. പറഞ്ഞോളൂ. പാർലമെന്റ് ഇലക്ഷനിൽ സ്കൂൾ ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് ഞാനും മത്സരിക്കണ്ട്. അപ്പൊ എല്ലാവരോടും എന്റെ ചിഹ്നം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പരിചയപ്പെടുത്തലാണ്, സ്കൂൾ ബസ്സാണ് എന്റെ ചിഹ്നം. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത സ്ഥാനാർത്ഥി പറഞ്ഞു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പൊ നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പേര് ഗൗരി. അപ്പൊ ചിഹ്നം മറക്കണ്ട, സ്കൂൾ ബാഗാണ്. എല്ലാവരും സ്കൂൾ ബാഗ് ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യണേ. എങ്ങനെ നിങ്ങളെ സ്കൂൾ ബാഗിന്റെ കനം കുറയ്ക്കാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ എല്ലാവരും സ്കൂൾ ബാഗ് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. എന്റെ പേര് മുഹമ്മദ് സയാൻ. ഞാൻ 9th ലാണ് പഠിക്കുന്നത്. എന്റെ ചിഹ്നം എന്ന് പറഞ്ഞത് വാട്ടർ ബോട്ടിലാണ്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കാം. താങ്ക് യു. Good afternoon.
ആൾക്കാരുടെ ഞാൻ മത്സരിക്കുന്നുണ്ട്. എന്റെ പേര് അശ്വിനി എന്നാണ്. എന്റെ ചിഹ്നം എന്ന് പറയുന്നത് നോട്ട്ബുക്ക് ആണ്. അപ്പൊ നോട്ട്ബുക്കിന്റെ കാര്യം എങ്ങനെ കുറയ്ക്കാമെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. അടുത്തതായി ഏതായാലും ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥികളാണ് പോർക്കുളത്തിൽ ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സുവർണ അവസരമാണ്. ഒരിക്കൽ കൂടി ഈ മനോ ഓ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടുത്തെ അധ്യാപകരെക്കാളും ഇവിടുത്തെ പോരായ്മകൾ പറയാൻ അനുവാദം അവകാശമുള്ളത് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ സ്കൂൾ ലീഡർ, നിങ്ങളുടെ ചെയർമാൻ ആരാണെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വളരെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സാലി സാർ നന്ദി പറയോ.